കേപ്ടൌൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയെ ഇന്ത്യ ഏഴ് വിക്കറ്റിന് തകർത്തു റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യ പന്ത്രണ്ട് ഓവറിൽ ലക്ഷ്യം കണ്ടു രണ്ടാം ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്കന് പുറത്തായി ജസ്പ്രീത് ബുംബ്ര ആറ് വിക്കറ്റുകൾ നേടി സെഞ്ചുറി നേടിയ ഏഡൻ മാത്രം മാത്രമാണ് ദക്ഷിണാഫ്രിക്കൻ നിരയിൽ പൊരുതി നിന്നത് രണ്ട് മത്സരങ്ങളടങ്ങിയ പരമ്പര ഇതോടെ സമനിലയിലായി സ്പോർട്സ് ഡ്രസ്സിൽ നിന്ന് മഹേഷ് പോലൂർ ചേരുന്നുണ്ട് ടെസ്റ്റിന്റെ രണ്ടാം ദിനത്തിലാണ് ഇന്ത്യയുടെ ജയം എങ്ങനെയായിരുന്നു ഫരിഷ പറഞ്ഞതുപോലെ ഒരു തകർപ്പൻ ജയമാണ് ടീം ഇന്ത്യ നേടിയിരിക്കുന്നത് ടെസ്റ്റ് അഞ്ച് ദിവസത്തെ മത്സരം ആണ് രണ്ടാം ദിനം ഇന്ത്യ ഈ വിജയം നേടിയെന്നത് വളരെ വ്യക്തമായ ഒരു ആധിപത്യം ഇന്ത്യ പുലർത്തിയതിന്റെ കൂടി ഫലം എന്ന് പറയാം ആദ്യ ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്കയെ കേവലം അൻപത്തി അഞ്ച് റൺസിന് ഇന്ത്യ ഓൾ ഔട്ട് ആക്കിയിരുന്നു മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ നൂറ്റി അൻപത്തി മൂന്നിന് ഇന്ത്യ പുറത്തായി തൊണ്ണൂറ്റിയെട്ട് റൺസിൻ്റെ ഒന്നാം ഇന്നിങ്സ് ലീഡുമായാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്ക വീണ്ടും ബാറ്റിംഗ് ആരംഭിച്ചത് തൊണ്ണൂറ്റിയെട്ട് റൺസ് അവർക്ക് കുറ ഇന്ത്യക്ക് ലീഡുണ്ടായിരുന്നു നൂറ്റി എഴുപത്തിയാറിന് ദക്ഷിണാഫ്രിക്കയുടെ രണ്ടാം ഇന്നിങ്സ് ഇന്ന് പൂർത്തിയായി രണ്ടാം ഇന്നിങ്സിൽ എയ്ഡം മാർക്രം മാത്രമാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചത് നൂറ്റിയാറ് റൺസ് ഏഡൻ മാർക്ക് നേടി ബാക്കിയുള്ള ബാറ്റർമാർക്കൊന്നും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഇന്ന് ജസ്പ്രീത് ബുംറയുടെ മികച്ച ബൌളിംഗ് പ്രകടനം എടുത്തു പറയേണ്ടതാണ് ആറ് വിക്കറ്റുകൾ ആദ്യ ഇന്നിംഗ്സിൽ മുഹമ്മദ് സിറാജ് ആയിരുന്നുവെങ്കിൽ രണ്ടാം ഇന്നിംഗ്സിൽ ജസ്പ്രീത് ബുംറയാണ് തീപ്പൊരിയായത് ഇന്ത്യക്ക് വേണ്ടി ആറ് വിക്കറ്റുകൾ ജസ്പ്രീത് ബുംറ നേടി മുകേഷ് കുമാർ രണ്ട് വിക്കറ്റും അതുപോലെ തന്നെ സിറാജ് ഒരു വിക്കറ്റും പ്രസിദ്ധി കൃഷ്ണ ഒരു വിക്കറ്റും നേടി ഇന്ത്യയുടെ പേസ് ബൌളർമാർ ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗ് ബാറ്റിംഗിന്റെ നടുവുകടിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത് എഴുപത്തിയൊൻപത് റൺസായിരുന്നു ഇന്ത്യക്ക് വിജയിക്കാൻ വേണ്ടി ഇന്ത്യ ഓവറിൽ ലക്ഷ്യം കണ്ടു അനായാസം എന്നൊക്കെ പറയാം വിക്കറ്റുകൾ വീണു ആ ആ വിക്കറ്റിന്റെ ഒരു പ്രത്യേകത പേസ് ബോളർമാരെ വല്ലാതെ തുണയ്ക്കുന്ന ഒരു വിക്കറ്റായിരുന്നു കേപ് ടൗണിലേത് ആ ലക്ഷ്യം ഇന്ത്യ പന്ത്രണ്ട് ഓവറിൽ മറികടന്നു ഈ വിജയത്തോടു കൂടി ഇന്ത്യ ഈ ടെസ്റ്റ് പരമ്പര സമനിലയിലാക്കി രണ്ട് മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ മഹേഷ് പോലൂർ വിവരങ്ങൾ നൽകുകയായിരുന്നു